ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ചോറ്റാനിക്കര അമ്പലത്തിലോട്ട് പോവുകയാണ്. നവരാത്രിയൊക്കെ അല്ലേ, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്ളോഗിൽ, എൻ്റെ അമ്മയുടെ വീടും ചോറ്റാനിക്കരയാണ്. അപ്പോൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ഏറ്റതുകൊണ്ടും തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ മഴ നനഞ്ഞാണ് സ്കൂട്ടറിൽ ബസ് സ്റ്റോപ്പിൽ വന്നത്. അവിടുന്ന് ഫസ്റ്റ് ബസ്സിൽ തന്നെ കയറി കൊല്ലത്ത് വന്നു. ഫസ്റ്റ് ബസ്സിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വരും, എന്നാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ആക്ച്വലി അത് കഴിഞ്ഞിട്ടുള്ള ബസ്സിൽ വരാനാണ് ഇരുന്നതെങ്കിലും ഇത് കിട്ടിയപ്പോൾ പിന്നെ ഇതെല്ലാം കയറി. പിന്നെ ബസ്സിലിരുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇത് കണ്ട കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇവിടെ എന്ത് മഴയായിരുന്നെന്ന്. തലേദിവസവും അതേപോലെ തന്നെ ഞങ്ങൾ ഈ പോകുന്ന ദിവസം ഒക്കെ മഴയായിരുന്നു. പിന്നെ രാവിലെ ആയതിനു ശേഷം അന്ന് എന്തോ ഭാഗത്തിന് മഴയില്ലായിരുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലത്തും മഴയില്ലായിരുന്നു, ഇവിടെയും മഴയില്ലായിരുന്നു. അതെന്തായാലും കാര്യമായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ടാണ് ടോപ്പിൻ്റെ മേലെ ശ്രഗ്ഗൊക്കെ ഇട്ടത്. എന്തോ നല്ല തണുപ്പായിരുന്നു. എനിക്ക് അങ്ങനെ തണുപ്പൊന്നും കൊള്ളാത്തതാണ്, പക്ഷെ അന്ന് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ ട്രെയിൻ വരുന്നത്. അപ്പോൾ അവിടെ വന്നിരുന്നു ഒരു 1 അവർ, ഓൾമോസ്റ്റ് 1 അവർ വെയിറ്റ് ചെയ്യണമായിരുന്നു ട്രെയിനിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങ് ഇരുന്ന് പോകുന്ന ട്രെയിനൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതാണ്ട് വന്ദേ ഭാരത് വരുന്നു. വന്ദേ ഭാരതിൽ ഒരു ദിവസം കയറണം എന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വന്ദേ ഭാരത് പോയി കഴിഞ്ഞിട്ട് ഒരു പിന്നെ വരുന്ന ട്രെയിൻ ഞങ്ങളുടെ ട്രെയിനാണ്. പക്ഷെ ഒരു 1.25 മണിക്കൂറുണ്ടായിരുന്നു. വയനാട് എക്സ്പ്രസ്സിലാണ് പോയത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു. എന്തായാലും ഞങ്ങൾ ട്രെയിൻ കയറി. അപ്പോൾ ഞങ്ങൾ കയറിയത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ അവിടെ നിന്ന് കയറുമ്പോൾ കാലിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ കയറി. എന്നാലും മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് ഇവിടെ നല്ല സീറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സൈഡ് സീറ്റൊക്കെ കിട്ടി. പിന്നെ നോർമലി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ട്രെയിനിലാണെങ്കിൽ പാട്ട് കേൾക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു, ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തു വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എണീക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നാലും കൂടുതൽ ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഈ സ്ഥലം പിറവ റോഡിലെ വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ ആറിൻ്റെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ആറിന് തീരത്താണ് എൻ്റെ അമ്മയുടെ വീട്. അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെത്തി. അപ്പോൾ അവിടെ ഒത്തിരി പേര് ഇറങ്ങാനുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം എന്താ, എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു, പിന്നെ വെള്ളമൊക്കെ കുടിക്കണമായിരുന്നു, പിന്നെ ഞാൻ എൻ്റെ ശ്രഗ്ഗൊക്കെ ഊരി, കാരണം തണുപ്പൊക്കെ മാറിയായിരുന്നു. പിന്നെ കണ്ടതിൻ്റെ ബാക്കിൽ കണ്ടോ മെട്രോ, ഞാൻ നേരത്തെയും എടുത്തിട്ടുണ്ട് വീഡിയോ, എന്നാലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. അമ്മ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു ആദ്യം. പിന്നെ അമ്മ ഫോട്ടോയാന്ന് വന്ന് ചിരിച്ചു. പിന്നെയാണ് അമ്മയ്ക്ക് മനസ്സിലായത് വീഡിയോ ആണെന്ന്. ഞാൻ അമ്മേനെ പറ്റിച്ചു. അപ്പോൾ ഇതാണ് മെട്രോ തൃപ്പൂണിത്തുറയിലെ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇത് ഞാൻ പണിയുമ്പോൾ തൊട്ട് ഓരോ സ്റ്റേജ് ഇങ്ങനെ ഞങ്ങൾ പോയ ടൈമിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 7-8 മെട്രോ പോകുന്നത് കണ്ടു. കാരണം ഓരോ മെട്രോ പോയി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അടുത്ത മെട്രോ വരുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളവിടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ നേരെ പോകുമ്പോൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ അവിടെ ഇറങ്ങി ഈ റോഡിൽ കൂടെ കയറി മേളിൽ ചെല്ലുമ്പോൾ അതാണ്ട് ഈ ഒരു സ്ഥലത്ത് നമുക്ക് നിന്നാൽ ചോറ്റാനിക്കരയിലോട്ടുള്ള ബസ് കിട്ടും. കൂടുതലും പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിൽ ഒരെണ്ണം പോയിരുന്നു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ബസ് വന്നു. അപ്പോൾ നമ്മൾ കയറി ചോറ്റാനിക്കരയിലെത്തി. എനിക്കിവിടെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാണ് ചോറ്റാനിക്കര അമ്പലത്തിലെ എൻട്രൻസ്. നവരാത്രി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് നല്ലോണം വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും തിരക്കാണ്. അവിടെ ഈ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കീഴ്ക്കാവിലോട്ട് വന്നു. കീഴ്ക്കാവിൽ തൊഴുതു. കീഴ്ക്കാവിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴാണ് ഇവിടെയാണ് ക്ഷേത്രക്കോളമുള്ളത്. നമ്മൾ ആദ്യം ഇപ്പോൾ കയറുന്നത് മേൽക്കാവിലാണ്. ആ ചോറ്റാനിക്കരയിൽ നിന്ന് കീഴ്ക്കാവാണ് താഴെയുള്ളത്. പിന്നെ അവിടെ എല്ലാം തൊഴുത് കണ്ട് ഞങ്ങൾ തിരിച്ച് മേളിലോട്ട് പോകണതാ. ഇവിടെ നിന്ന് ക്യൂ ആണ്. ഇവിടെ നിന്ന് ക്യൂ എന്തിനാണ്, മേളിൽ പോയി തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. മേളിലാണെങ്കിൽ അതിലും വലിയ ക്യൂ. ഞങ്ങൾ അകത്ത് കയറി തൊഴാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. ആ ടൈമിൽ എന്തോ അതിലെങ്കിൽ കയറി തൊഴാൻ പറ്റി. പിന്നെ ദാണ്ടെ ചെണ്ടമേളൊക്കെ ഉണ്ട്, ആനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര നമുക്ക് ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങനെയൊന്നും ഒരുപാട് വീഡിയോസ് എടുത്തില്ല. എന്നാലും ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് അവിടുത്തെ പായസം കിട്ടി. അതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, അമ്മയ്ക്ക് അറിയാവുന്ന ആളുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടി. കാരണം നമുക്ക് ഉച്ചക്കല് ട്രെയിൻ തിരിച്ച് വരണമല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണ്, ഇതാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ ഞാൻ പോർട്രേറ്റിലാണ് എടുത്തത്. എനിക്ക് അല്ലാണ്ട് ചോറ് ഇടാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ നിന്ന് അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു, അപ്പോൾ അമ്മ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, പിന്നെ രാവിലത്തെ ഉച്ചക്കലത്തെയും കൂടെ ചെറുനാടുക്ക് ഒരു ടൈമിൽ കഴിച്ചു. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ നെയ്റോസാണ് കഴിച്ചത്. ഹോട്ടലിലൊക്കെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി ട്രിപ്പോട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്നു. നമ്മൾ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് അങ്ങോട്ട് പോകുന്ന ട്രെയിൻ. ഞങ്ങൾ മെമുവിലാണ് പോകുന്നത്. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് എടുക്കുവാൻ വരെ പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മെമുവിൽ കയറി. ആ മെമുവിൽ സീറ്റൊക്കെ കുറവാണല്ലോ, സീറ്റൊക്കെ ഫില്ലായതുകൊണ്ടാണ് എറണാകുളത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കയറിയാലും ആ ഫ്ലോറിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കയറിയത്. എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അമ്മേനെ അവിടെ തന്നെ ഞങ്ങൾ ഇരുത്തി. നമുക്ക് സീറ്റ് കിട്ടും, അവിടെ നിന്ന് ഓർത്തിൽ ഇറങ്ങുമ്പോൾ സീറ്റ് കിട്ടും. പക്ഷേ ഞാൻ വിളിച്ചാൽ ഇവിടെ ആകുമ്പോൾ നമ്മൾ കാറ്റും കിട്ടും, നല്ല രസമാണ്, വലിയ തിരക്കും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കയറിയ കുറേ ആൻറ്റിമാരൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല, എന്തായാലും അവരും ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കമ്പനിയായി. പിന്നെ ഞങ്ങൾക്ക് ഒരു മാവേലിക്കരൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ സീറ്റും മിക്കതും ഒഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി, സീറ്റ് കയറിയിരുന്നു. കണ്ടു ഇവിടെ ആകുമ്പോൾ അത്രയും കാറ്റില്ല, അപ്പുറത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖം എനിക്ക് ഇപ്പുറത്ത് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ സീറ്റ് ഉള്ളപ്പോൾ നമ്മൾ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് സീറ്റിൽ വന്നിരുന്നത്. പിന്നെ എന്താണ്, കൊല്ലത്തെത്തി. കൊല്ലത്തൊരു അരമുക്കാൽ മണിക്കൂർ ട്രെയിൻ ഇടും, എന്നിട്ടാണ് തിരിച്ച് നമ്മുടെ പുനലൂരിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ എഴുകോണിലോട്ടുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് എഴുകോണിലോട്ട് പോവുകയാണ്. ഈ മെമോന് ടൈം വന്നിട്ട് ത്രിപ്പോണത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1:50 ആ ഒരു ടൈമിലൊക്കെയാണ്. കൊല്ലത്ത് എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് 5:35 എടുക്കുന്നത് എഴുകോൺ. ഒരു 6 മണി കഴിഞ്ഞ് ഒരു 6:30 ആ ഒരു ടൈമിലാണ് എത്തുന്നത്. ആണ് എൻ്റെ ഓപ്പോസിറ്റ് അമ്മ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ടയേർഡായി. ഓ, എനിക്കങ്ങ് വയ്യാണ്ടായായിരുന്നു. പക്ഷേ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റിയതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പോകാൻ തീരുമാനിച്ച് പോയതാണ്. നവരാത്രിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് പോയതാണ്. എന്തായാലും നല്ലോണം തൊഴാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ എഴുകോണെത്തി. എഴുകോണെത്തുമ്പോൾ പ്ലാറ്റ്ഫോം വാങ്ങി നല്ല താഴ്ചയിലാണ്. എന്നിട്ട് ഞാൻ ഈ പോർട്രേറ്റ് വീഡിയോ എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. അതാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പതുക്കെയാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് നേരെ ചാടുകയാണ് ചെയ്യുന്നത്. ഇതും ചാട് തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആരും ഇത് അനുകരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കോണം. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.